ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ മന്ത്രിമാരുടെ മത്സരം. കുവൈത്തിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ വൻ മത്സരം. കേന്ദ്ര സർക്കാർ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെട്ട് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗിനെ അടക്കം അയച്ച് കുവൈത്ത് മിനിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് മൃതദേഹം കൊച്ചിയിലെത്തിക്കുവാൻ വ്യോമസേനാ വിമാനമടക്കം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ടൂർ പോകുന്ന ലാഹവത്തോടെ കുവൈത്തിൽ പോകുവാൻ ഒരുങ്ങിയ മന്ത്രി വീണ ജോർജിന് കേന്ദ്രം അനുമതി നിഷേധിച്ചിരുന്നു. സർക്കാരിന് ഒരു ഉപജീവന മാർഗം കണ്ടെത്തി കൊടുക്കുവാനോ തൊഴിൽ നൽകുവാനോ സാധിക്കാത്ത സാഹചര്യത്തിലാണ് കേരളത്തിൽ നിന്ന് ജന്മനാട് വിട്ട് ഓരോ മനുഷ്യനും മനസ്സില്ലാ മനസ്സോടെ വിദേശത്തേക്ക് പോകുന്നത്. 24 പ്രവാസി മലയാളികൾ ദുരന്തത്തിൽ മരണമടഞ്ഞിട്ടും ലോക കേരള തീപെട്ടി സഭ മാറ്റിവെക്കാത്ത പിണറായിയുടെ ഭാഷ കടമെടുത്താൽ ആ പരനാറി പിണറായിയാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ പോയി കൊച്ചിയിൽ നിൽക്കുന്നത്. ഇനി വിശദമായ വാർത്തയിലേക്ക്. മംഗഫിൽ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലുണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം പുറപ്പെട്ടു. രാവിലെ 10:30 വിമാനം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങും. പ്രാദേശിക സമയം 1:15 വിമാനം കുവൈത്തിൽ നിന്ന് പുറപ്പെട്ടത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗും വിമാനത്തിലുണ്ട്. 45 ഇന്ത്യക്കാരാണ് അപകടത്തിൽ മരിച്ചത്. 23 മലയാളികളുടെ മൃതദേഹമാണ് കൊച്ചിയിൽ എത്തിക്കുക. ആകെ 24 മലയാളികളാണ് മരിച്ചത്. ഇതിൽ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഡെന്നി ബേബി വർഷങ്ങളായി മുംബൈയിലാണ് താമസം. ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങ് മുംബൈയിലാണ്. കൊച്ചിയിൽ നിന്ന് പ്രത്യേക ആംബുലൻസുകളിൽ മൃതദേഹം വീടുകളിലെത്തിക്കും. തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹവും ഒരു കർണാടക സ്വദേശിയുടെ മൃതദേഹവും കൊച്ചിയിൽ കൈമാറും. 7 തമിഴ്നാട്ടുകാരാണ് തീപിടുത്തത്തിൽ മരിച്ചത്. പിന്നീട് വിമാനം ഡൽഹിയിലേക്ക് മടങ്ങും. NBTC കമ്പനിയിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിലായിരുന്നു ബുധനാഴ്ച പുലർച്ചെ തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ മരിച്ച 49 പേരെയും തിരിച്ചറിഞ്ഞു. ഇതിൽ 46 പേരും ഇന്ത്യക്കാരാണ്. 3 പേർ ഫിലിപ്പീൻസിൽ നിന്നുള്ളവരാണ്. പരിക്കേറ്റ 28 പേരാണ് ആശുപത്രിയിലുള്ളത്. ഇതിൽ 5 മലയാളികൾ അപകടനില തരണം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രവാസി വ്യവസായികളും ഉൾപ്പെടെ മരിച്ചവരുടെ കുടുംബത്തിന് ഇതുവരെ 22 ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കുവൈത്ത് സർക്കാരും സഹായം നൽകും. അതേസമയം കുവൈത്തിലെ ലേബർ ക്യാമ്പിലുണ്ടായ ദുരന്തത്തിന് കാരണമായ സുരക്ഷാ വീഴ്ചയുടെ പേരിൽ 2 പേർ റിമാൻഡിലായതായി കുവൈത്ത് വാർത്താ ഏജൻസി അറിയിച്ചു. ഒരു കുവൈത്ത് പൗരനും ഒരു വിദേശ പൗരനുമാണ് റിമാൻഡിലായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കൂട്ടമരണത്തിന് കാരണമായ ചട്ടലംഘനങ്ങളുടെ പേരിലാണ് നടപടി. തീപിടുത്തമുണ്ടായത് കെട്ടിടത്തിലെ ഗാർഡ് റൂമിൽ നിന്നാണെന്ന് കുവൈത്ത് ഫയർഫോഴ്സ് നടത്തിയ അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വലിയ അപകടത്തിന് കാരണമായത് കെട്ടിടത്തിലെ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണെന്നും ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് തീപിടുത്തത്തിൻ്റെ തീവ്രത കൂട്ടിയെന്നും കുവൈത്ത് ഫയർഫോഴ്സിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പുലർച്ചെ 4:28 അപകട സന്ദേശം കിട്ടിയതെന്നും കൃത്യം 5 മിനിറ്റിനുള്ളിൽ കുതിച്ചെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിയെന്നും കുവൈത്ത് ഫയർ റെസ്ക്യൂ വിഭാഗം അറിയിച്ചു. അപകടസ്ഥലത്തെത്തി 10 മിനിറ്റ് കൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുവാൻ അവർക്ക് സാധിച്ചു. എന്നിട്ടും കെട്ടിടത്തിലുണ്ടായിരുന്ന 45 പേരെയും ജീവനറ്റ നിലയിലാണ് കണ്ടെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റിരുന്ന 4 പേർ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ മരണപ്പെടുകയും ചെയ്തു. മരിച്ച മലയാളികൾ ഇനി പറയുന്നവരാണ്. കാസർഗോഡ് ചെർക്കള സ്വദേശി രഞ്ജിത്ത്, 34 വയസ്സ്. കാസർഗോഡ് തൃക്കരിപ്പൂർ എളബച്ചി സ്വദേശി കേളു പൊന്മലേരി, 58 വയസ്സ്. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി നിതിൻ കുത്തൂർ. കണ്ണൂർ ധർമ്മടം സ്വദേശി ബിശ്വാസ് കൃഷ്ണൻ. കണ്ണൂർ സ്വദേശി അനീഷ് കുമാർ. മലപ്പുറം സ്വദേശി MP ബാഹുലയൻ. മലപ്പുറം തിരൂർ സ്വദേശി കോതപ്പറമ്പ് കുപ്പൻ്റെ പുരയ്ക്കൽ നൂഹ്, 40 വയസ്സ്. തൃശൂർ ചാവക്കാട് പാലിയൂർ സ്വദേശി ബിനോയ് തോമസ്, 44 വയസ്സ്. കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു, 29 വയസ്സ്. കോട്ടയം പായിപ്പാട് സ്വദേശി ഷിബു വർഗീസ്, 38 വയസ്സ്. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി ശ്രീഹരിപ്രദീപ്, 27 വയസ്സ്. പത്തനംതിട്ട പന്തളം സ്വദേശി ആകാശ് ശശിധരൻ നായർ, 31 വയസ്സ്. പത്തനംതിട്ട നിരണം സ്വദേശിയും ഇപ്പോൾ ആലപ്പുഴ പണ്ടനാട് താമസിക്കുന്ന മാത്യു തോമസ്, 54 വയസ്സ്. പത്തനംതിട്ട കീഴ്വായ്പൂർ നെയ്വേലിപ്പടി സ്വദേശി സിബിൻ ഡി എബ്രഹാം, 31 വയസ്സ്. പത്തനംതിട്ട തിരുവല്ല സ്വദേശി തോമസ് ഉമ്മൻ, 37 വയസ്സ്. പത്തനംതിട്ട വള്ളിക്കോട് സ്വദേശി PV മുരളീധരൻ, 68 വയസ്സ്. പത്തനംതിട്ട കോന്നി സ്വദേശി സജു വർഗീസ്, 56 വയസ്സ്. കൊല്ലം വെളിച്ചിക്കാല ലൂക്കോസ് എന്ന സാബു, 48 വയസ്സ്. കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജ്, 29 വയസ്സ്. കൊല്ലം ശൂരനാട് സ്വദേശി ഷമീർ ഉമറുദ്ദീൻ, 30 വയസ്സ്. കൊല്ലം സ്വദേശി സുരേഷ് എസ് പിള്ള. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബു. തിരുവനന്തപുരം സ്വദേശി ശ്രീജേഷ് തങ്കപ്പൻ നായർ. കൊല്ലം സ്വദേശിയും ഇപ്പോൾ മുംബൈയിൽ താമസക്കാരനുമായ ഡെന്നി ബേബി, 33 വയസ്സ്.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.